ബ്രസീലിന്റെ തെക്കുകിഴക്കൻ തീരത്തു നിന്ന് ഏകദേശം 90 മൈലകലെ ഒരൊറ്റ മനുഷ്യൻ പോലും കാലെടുത്തു കുത്താൻ ധൈര്യപ്പെടാത്ത ഒരു ദ്വീപുണ്ട്. അകപ്പെട്ടു പോയാൽ ജീവനോടെ ആർക്കും പുറത്തേക്കു കടക്കാൻ പറ്റാത്തതിനാൽ ബ്രസീലിയൻ സർക്കാർ പോലും പ്രവേശനം നിരോധിച്ച ദ്വീപ്. പേരുപോലും യാഥാർത്ഥ്യമായി മാറിയ സ്നേക് ഐലൻഡ്, അതെ, പാമ്പുകളുടെ ദ്വീപ്, അഥവാ ഇൽഹ ഡ ക്യൂമാഡ ഗ്രാൻഡെ. 43 ഹെക്ടർ മാത്രമാണ് ഈ ദ്വീപിന്റെ ആകെ വലിപ്പം. ലോകത്തിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകൾ, ഏറ്റവും വിഷമുള്ള പാമ്പുകൾ, ഏറ്റവും വലിപ്പമുള്ളത്, ഏറ്റവും ചെറുത് എന്നിങ്ങനെ ഭൂരിഭാഗം പാമ്പുകളുടെയും ആവാസവ്യൂഹമാണിവിടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാമ്പുദ്വീപുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ഏറ്റവും വിഷമുള്ള ബോത്രോക്സ് ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ദ്വീപിൽ അനേകമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട ദ്വീപാണിത്. തുടർന്നിവിടെ പാമ്പുകൾ പെറ്റുപെരുകുകയും മനുഷ്യർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായത്. അന്നുണ്ടായിരുന്ന ലൈറ്റ് ഹൗസിന്റെ അറ്റകുറ്റപ്പണിക്കും പാമ്പുഗവേഷകരും മാത്രമാണ് ഇന്നിവിടെ പ്രവേശിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് 4000-ലധികം ഇനം പാമ്പുകൾ ഇവിടുണ്ടെന്നാണ്. ഒരു ചതുരശ്ര മീറ്ററിന് 1 മുതൽ 5 വരെ പാമ്പുകൾ ദ്വീപിൽ വസിക്കുന്നതായി ഗവേഷകർ കണക്കാക്കുന്നു. എന്നാൽ ദ്വീപിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാത്തത് ഒരു ദുരൂഹതയായി കാണുന്നവരുമുണ്ട്. പണ്ട് കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ച സ്വത്തുക്കളെല്ലാം ഈ ദ്വീപിലായിരുന്നു സൂക്ഷിച്ചത്. അതിന്നും മറച്ചുവെക്കാനായിട്ടാണ് ഇപ്പോഴും അവിടെ ആളുകളെ പ്രവേശിപ്പിക്കാത്തതെന്നാണ് ഒരു വാദം. എന്നാലും ആ സ്വത്ത് തേടിയും പാമ്പിൻ വിഷം എടുക്കാനും അവിടേക്ക് ഒളിച്ചു പോകുന്നവരുമുണ്ട്. അവരൊന്നും തിരിച്ചു വരാറില്ല എന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും സ്നേക് ഐലൻഡ് ഇന്നും ഭൂമിയിലെ ഭയാനകമായ സ്ഥലങ്ങളിലൊന്നായി തുടരുന്നു.